പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച മരണവും അനന്തര കർമ്മങ്ങളും എന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നാം തുടങ്ങിവെച്ചത്. മരണത്തിൻ്റെ മുന്നേ നാം ഒരുങ്ങണമെന്നും രോഗമാകുമ്പോൾ ആ മുന്നറിയിപ്പുകളെ നാം തിരിച്ചറിയണമെന്നുമൊക്കെ നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം ഒരാൾക്ക് രോഗം ബാധിച്ചാൽ അതിലൂടെ അദ്ദേഹത്തിന് കൈവരുന്നത് ക്ഷമിച്ചാൽ വലിയ പ്രതിഫലമാണ് എന്നും, ഏഴ് തരത്തിലുള്ള രോഗം ബാധിച്ച് മരണപ്പെടുന്ന ആളുകൾക്ക് ശുഹദാഇന്റെ കൂലി കിട്ടുമെന്നെല്ലാം കഴിഞ്ഞ വെള്ളിയാഴ്ച നാം പറഞ്ഞു വച്ചു. രോഗമായാൽ ആളുകളെ സന്ദർശിക്കുക, അവർക്ക് സാന്ത്വനം നൽകുക എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് ബാധ്യതയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ അഞ്ചെണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് റദ്ദുസ്സലാം, സലാം അടക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ബാധ്യത. സലാം പറയുന്നതിൻ്റെ പ്രാധാന്യം നമ്മളെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അത് പറയണം നമ്മൾ. കാരണം ഒരുപാട് മഹത്വങ്ങളിൽ ഒന്ന് പറയാം, സലാം പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പാക്കി തരും. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ഹദീസിൽ ഇങ്ങനെ വായിക്കാം നമുക്ക്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, മുഅ്മിനീങ്ങളാവാതെ നിങ്ങൾ ആരും സ്വർഗത്തിൽ കടക്കൂല. സ്വർഗം വേണോ? ഈമാൻ വേണം. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, സംഘർഷത്തിൽ ഏർപ്പെട്ട് പരസ്പരം തർക്കിച്ച് തമ്മിൽ തല്ലി, അങ്ങനെ ആർക്കും മൂമിനാവാനും കഴിയൂല. മൂമിനാണോ? പരസ്പരം സ്നേഹിക്കുന്ന ആളുകളായിരിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം, നിങ്ങൾ ആ കാര്യം ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും, സ്നേഹമുണ്ടായാൽ ഈമാനുണ്ടാകും, ഈമാനുണ്ടായാൽ സ്വർഗത്തിലെത്തും. എല്ലാ ആമുഖങ്ങളും പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അഫ്സുസ്സലാമ ബൈനക്കും, അഫ്സുസ്സലാമ ബൈനക്കും. സലാം പറഞ്ഞാൽ മതി എന്നല്ല പറഞ്ഞത്, അഫ്സുസ്സലാം, ഇഫ്ഷാ എന്ന് പറഞ്ഞാൽ വ്യാപിപ്പിക്കുക എന്നാണ്, പരക്കെ സലാം പറയുക. മൂമിനീങ്ങളെ കണ്ടുമുട്ടുമ്പോ സലാം പറയാൻ ഒരു പിശുക്കും വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, സലാം പറയൽ സുന്നത്താണ്. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൂമിനീങ്ങൾക്കിടയിലുള്ള അഞ്ച് ബാധ്യതകളിൽ ഒന്നാമത്തേത് റദ്ദുസ്സലാം, സലാം മടക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. നിർബന്ധ ബാധ്യതയാണ് സലാം മടക്കല്. സലാം പറയൽ സുന്നത്തുള്ളൂ, പക്ഷെ മടക്കല് നിർബന്ധമാണ്. അപ്പൊ നിങ്ങളോട് ഒരാൾ സലാം പറഞ്ഞാൽ നിങ്ങൾ സലാം മടക്കണം. എങ്ങനെയാണ് സലാം മടക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു അഭിവാദ്യം നൽകപ്പെട്ടാൽ, ഒരാൾ നിങ്ങളോട് അഭിവാദ്യം പ്രകടിപ്പിച്ചാൽ, അതിനേക്കാൾ മികച്ച മാർഗത്തിൽ നിങ്ങൾ അദ്ദേഹത്തിന് പ്രത്യഭിവാദ്യം ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങളോടൊരാൾ അസ്സലാമു അലൈക്കും എന്ന് അഭിവാദ്യം ചെയ്തു, മുസ്ലിമീങ്ങളുടെ അഭിവാദനത്തിന്റെ മാർഗമാണല്ലോ സലാം. ഒരാൾ നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഖുർആനാണ് പറയുന്നത്, നിങ്ങൾ വാലൈക്കും അസ്സലാം എന്ന് മാത്രം പറഞ്ഞ് ചുരുക്കരുത്, നിർബന്ധം അത്രേ ഉള്ളൂ. പക്ഷേ കിട്ടിയതിൽ കൂടുതൽ തിരിച്ചു കൊടുക്കണം, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളോടൊരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിർത്താം, അതേ നിർബന്ധമുള്ളൂ. പക്ഷേ വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്നുകൂടി അതിനോട് ചേർത്തിട്ട് പറയുമ്പോഴാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ച സലാം അടക്കലാകുന്നത്. നിങ്ങൾക്ക് കിട്ടിയതിനേക്കാണ് കൂടുതൽ തിരിച്ചു കൊടുക്കണമെന്ന്. സലാം പറയാൻ തന്നെ മനുഷ്യന്മാർക്ക് മടി, സലാം പറയാന്
മടി. പിണങ്ങി നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട്. നമ്മൾ ഈ വിഷയമൊക്കെ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടാകും, സന്തോഷത്തിന്റെ അനുഭവങ്ങൾ. ഈ പള്ളിയിൽ തന്നെ എത്രയോ തവണ സലാം പറയുന്നതിന്റെ പ്രാധാന്യവും പിണങ്ങി നിന്നാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളും അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ നമ്മൾ മുന്നറിയിപ്പായി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തിയപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് ഒരു മുൻധാരണയും വെക്കാതെ എല്ലാ പിണക്കങ്ങളും മാറ്റി സലാം പറഞ്ഞ് നന്നാ. എത്രയോ അനുഭവങ്ങൾ ഈ മഹലിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഒരു വീട്ടിൽ എന്നെ കുളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ചിലപ്പോൾ ആളുകൾ ഉണ്ടാവും, കൂട്ടി കൊണ്ടുപോയിട്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നാവണം, നന്നാവാൻ അവർ തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് വലിയ ഇടങ്ങാറൊന്നുമില്ല. നന്നാവാൻ അവർ തീരുമാനിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര വയത് പറഞ്ഞിട്ടും കാര്യവുമില്ല. മനുഷ്യന്മാരങ്ങനെയാണ്. വലിയ വലിയ പ്രതിഫലങ്ങളൊക്കെ വിശുദ്ധ ഖുർആനും ഹദീസൊക്കെ നമ്മളോട് പറയുമ്പോൾ ആ പറഞ്ഞത് ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നീട് ആ പറഞ്ഞത് ഖുർആനായിട്ടും ഹദീസായിട്ടൊന്നും ആളുകൾക്ക് കാര്യമുണ്ടാവൂല. മനുഷ്യൻ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ നന്നാവണമെന്ന്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. സലാം പറയുമ്പോൾ മടക്കുക എന്നുള്ളത് നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അഞ്ച് ബാധ്യതകളിൽ ഒന്നാമത്തെ ബാധ്യത അതാണ്. പിന്നീട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, വഅയാദതുൽ മരീദ്, രോഗമായി എന്നറിഞ്ഞാൽ, ഒരു മനുഷ്യന് രോഗം ബാധിച്ചു എന്ന് പറഞ്ഞാൽ ആ രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. അങ്ങനെയല്ലേ അള്ളാഹു റസൂൽ പറഞ്ഞത്? ഹഖുൽ മുസ്ലിം, ഒരു മുസ്ലിമിന് ബാധ്യതയാണെന്നാണ് പറഞ്ഞത്. ആ ബാധ്യത വീട്ടിയേ പറ്റൂ. അപ്പോ രണ്ടാമത്തെ കാര്യം അയ്യാദത്തുൽ മരിയത്, രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് വിശദമായി നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ബാക്കിയുള്ള മൂന്ന് കാര്യം കൂടി പറഞ്ഞിട്ട് രോഗിയെ സന്ദർശിക്കുന്നതിനെ പറ്റി വിശദമാക്കാം. മൂന്നാമത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വഇത്തിബാഉൽ ജനാഇസ്, ജനാസയെ അനുഗമിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങൾക്കിടയിൽ പരസ്പരമുള്ള ബാധ്യതയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളിൽ പല ആളുകൾക്കും ഈ ഒരു വിഷയത്തിൽ ഒരു ബോധവുമില്ല. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് വേണ്ടി സാമൂഹികമായ ഫർള് കിഫായ നാല് കാര്യങ്ങളുണ്ട്. ഏത് മനുഷ്യൻ മരിച്ചാലും ആ മനുഷ്യനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, മറമാടണം. അത് നിർബന്ധമായ നാല് കാര്യങ്ങളാണ്. അതല്ല ഞാൻ പറയണത്. നമ്മൾ ഓരോരുത്തർക്കും പൊതുവെ പ്രതിഫലം ലഭിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒരാൾ മരിച്ചാലുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ അവിടെ പഠിപ്പിക്കുന്നു, ഒന്നാമത്തത് ഇത്തിബാഉൽ ജനാഇസ്, ജനാസയെ അനുഗമിക്കുക. മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ കൂടെ പോവുക, മയ്യത്തിന്റെ കൂടെ നമ്മളും പള്ളിയിലെത്തണം. അതാണ് നമ്മൾക്ക് പ്രതിഫലം കിട്ടാനുള്ള ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, പള്ളിയിലെത്തിയാൽ ജനാസ നിസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കണം, മയ്യത്ത് നിസ്കാരം നമ്മൾ നടത്തണം. മൂന്നാമത്തതോ, ജനാസ ഖബറിൽ വെച്ചിട്ട് സംസ്കരണ കാര്യങ്ങളിലും നമ്മൾ പങ്കെടുക്കണം. മയ്യത്ത് ഖബറിലിറക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ പലകയൊക്കെ വെച്ചിട്ട് മൂന്ന് പിടി മണ്ണ് വാരിയിടുന്ന പരിപാടി ഉണ്ടല്ലോ, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്രാ, മണ്ണിൽ നിന്നാണ് നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത്, മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങളെ തിരിച്ചു മടക്കുന്നത്, ഇനി മണ്ണിൽ നിന്ന് തന്നെയാണ് പുനർജന്മവും സംഭവിക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് മയ്യത്തിന്റെ മേലേക്ക്, ഖബറിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരിയിടുന്ന ഈ ചടങ്ങുകളൊക്കെ മുഅ്മിനീങ്ങൾക്ക് പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും ആളുകൾ കുറവാണ്. നമ്മൾ എന്താ ചെയ്യല്? ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ വേഗം വീട്ടിൽ ചെല്ലും. ആര് മരിച്ചു എന്ന് പറഞ്ഞാലും വേഗം ഓടിപ്പാഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ആ മയ്യത്തിന്റെ മുഖമൊന്ന് തുണി മാറ്റിയിട്ട് മയ്യത്തിനൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരും. എന്നിട്ട് അവിടെ ദുആ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ദുആയിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ദുആയിലും കൂടുതൽ. തിരക്കല്ലേ, നമ്മൾ നമ്മളെ ജോലിക്ക് പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മയ്യത്ത് ആര് മരിച്ചാലും ഓടിപ്പാഞ്ഞ് അവിടെ പോയി കാണണമെന്ന് എവിടെയുള്ളത്? അങ്ങനെയുണ്ടോ ഒരു ബാധ്യത? ഇവിടെ നിങ്ങൾ പറഞ്ഞ റസൂറുള്ള പറഞ്ഞ കാര്യം തന്നെ ഇത്തിബാഉൽ ജനാഇസ്,
മയ്യത്തിനെ അനുഗമിക്കുക നിങ്ങൾക്ക് ബാധ്യതയാണ് എന്നാണ് ത്വാഹ റസൂലുള്ള പറഞ്ഞത്. മയ്യത്ത് നിസ്കാരത്തിലും ജനാര സംസ്കരണത്തിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണേ. ഉഹ്ദ് പർവ്വതത്തിന്റെ അത്രയും ധനം ധർമ്മം ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. പ്രതിഫലം കിട്ടുന്നു പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ആൾക്കാർക്ക് താല്പര്യമല്ല. പിന്നെന്താ താല്പര്യം? പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നിടത്തൊന്നും ഈ താല്പര്യം കാണൂല. പക്ഷേ മയ്യത്ത് കാണാൻ എന്തോ ഒരു താല്പര്യമാണ്. എത്രയോ മനുഷ്യ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ മരിച്ചാൽ അയാളെ കബറിന്റെ അടുക്ക് അയാളെ വീട്ടിലേക്ക് ഒരു 1000 ആള് വരും. പക്ഷേ പള്ളിയിൽ 1000 ആള് നിസ്കരിക്കാൻ വരുന്നുണ്ടോ? 1000 ആളുകൾ പോയിട്ട് ചില സമയങ്ങളിലൊക്കെ ഒരു 3 സ്വഫ് തികക്കാൻ പോലും നമുക്ക് പറ്റാറില്ല. അല്ലാഹു റസൂൽ പറഞ്ഞിട്ടില്ലേ, മൻ സ്വല്ലാ അലൈഹി സലാസത്തു സുഫൂഫിൻ വജബത്ത് ലഹുൽ ജന്ന. ഒരു മയ്യത്തിന്റെ മേൽ 3 സ്വഫ് ആളുകൾ മയ്യത്ത് നിസ്കാരം നിർവഹിച്ചാൽ ആ മയ്യത്തിന് ശഫാഅത്താണ് ഈ ആൾക്കാരൊക്കെ നിസ്കാരം. വജബത്ത് ലഹുൽ ജന്ന, ആ മയ്യത്തിന് സ്വർഗം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് ചില നേരങ്ങളിലൊക്കെ 3 സ്വഫ് തികക്കാൻ ആളെ കിട്ടൂല. 1 സ്വഫിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ള ആളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇമാമ് പറയുന്നത്, നിങ്ങൾ ആള് കുറവാണല്ലോ, ഉള്ള ആൾക്കാർ 3 സ്വഫായിട്ട് നിക്കി, അതെന്തിനാ? റസൂലുള്ള പറഞ്ഞല്ലോ, ഒരു മനീയത്തിന്റെ മേലിൽ 3 സ്വഫ് ആള് നിസ്കരിച്ചാൽ അദ്ദേഹത്തിന് സ്വർഗം കിട്ടുമെന്ന്, ആ മയ്യത്തിന് സ്വർഗം കിട്ടുമെന്ന് ആ ഒരു ഹദീസ് കൂടി നമ്മൾ പ്രാക്ടിക്കലാക്കി എന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയും. എന്തേ നമ്മൾക്ക് തെറ്റുപറ്റിപ്പോയത്? 1000 ആളുകൾ നമ്മളെ മയ്യത്ത് കാണാൻ വേണ്ടി, അല്ലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് കാണാൻ വേണ്ടി വീട്ടിൽ വന്നിട്ട് ആ ആളുകൾക്ക് പലർക്കും നിസ്കരിക്കാൻ നേരമില്ല, ഖബറിന്റെ അടുക്കൽ പോവാനും നേരമില്ല. മുഅ്മിനീങ്ങളോടുള്ള ബാധ്യത നിറവേറ്റുന്നിടത്ത് നമ്മൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ആര് മരണപ്പെട്ടാലും അവരെ മയ്യത്ത് കാണാനുള്ള മത്സരമൊക്കെ മാറ്റിവെച്ചിട്ട് കൃത്യമായ ഒരു സമയം തന്നെ നമ്മൾ മയ്യത്ത് നിസ്കാരത്തിന് ആദ്യം നിശ്ചയിക്കണം. അത് നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഫാൾട്ടാണ്. ഒരു മയ്യത്ത് ഒരാൾ മരിച്ചാല് നമ്മൾ നിസ്കാരത്തിന്റെ സമയം പെട്ടെന്നാണ് പ്രഖ്യാപിക്കേണ്ട. നമ്മൾ ആദ്യം തന്നെ പ്രഖ്യാപിക്കും, അനൗൺസ് ചെയ്യാനുള്ള തിരക്കിന്റെ ഇടയിൽ, മയ്യത്ത് നിസ്കാരം ദുഹറിന്റെ മുമ്പ്. ദുഹറിന്റെ മുമ്പ് എന്ന് പറഞ്ഞാല് 10 മണി മുതൽക്കൊക്കെ, അല്ലെങ്കിൽ രാവിലെ മുതൽക്കൊക്കെ ദുഹറിന്റെ മുമ്പ്. സുബൈക്കാശുള്ളതൊക്കെ ദുഹറിന്റെ മുമ്പ് തന്നെയല്ലേ, അല്ലെ പറയാ? അസറിന്റെ മുമ്പ്. ഇങ്ങനെ ഒരു കൃത്യതയില്ലാത്ത സമയം അനൗൺസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് പള്ളിയിൽ വരാൻ പറ്റൂല. ഒരു പക്ഷേ നേരത്തെ വീട്ടിൽ വന്ന് ദ്വാരന്ന് പോകുന്ന ആളാണെങ്കിൽ പോലും ഒരു കൃത്യസമയം നമ്മൾ പറയാത്തത് കൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം മയ്യത്ത് നിസ്കാരത്തിൽ ഒതുങ്ങിപ്പോവുകയാണ്. സാമൂഹികമായി നമ്മൾ എല്ലാവരും നിർവഹിക്കേണ്ട ഈ ഒരു വലിയ ഉത്തരവാദിത്തം നമ്മൾ തന്നെ അതിൽ നിന്ന് പിറകോട്ടടിക്കാൻ കാരണമുണ്ടാക്കി വെക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിന്റെ സമയം പറയുമ്പോൾ 5 മണിക്ക് എന്നാണ് പറയാൻ എന്താ പ്രയാസം? അല്ലെങ്കിൽ ഉച്ചക്ക് 12 മണിക്ക് എന്നൊരു കൃത്യസമയം നമ്മൾ തീരുമാനിക്കുക, ആ സമയം പറയാ, അത് അവിടെ വരുമ്പോ ഒന്ന് എഴുതി വീട്ടിലൊന്ന് എഴുതി ഒട്ടിക്കുക. അങ്ങനെയാകുമ്പോ വരുന്ന ആളുകൾക്കൊക്കെയും കൃത്യമായിട്ട് സമയം മനസ്സിലാക്കി ഈ ബാധ്യത നിറവേറ്റാനും അവർക്ക് പ്രതിഫലം ലഭിക്കാനും ഈ മയ്യത്തിന് കൂടുതൽ ആളുകൾ ദുആ ചെയ്തിട്ട് ശഫാഅത്ത് കിട്ടാനും കാരണമാവൂലേ. നമ്മൾ പ്രായോഗികമായി ചിന്തിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചാല് പള്ളിയിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, പള്ളിയിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവൂല. അപ്പൊ മയ്യത്ത് നിസ്കാരത്തിൽ പിന്നെ ഈ ആളുകൾക്കൊക്കെ ഒന്ന് ഉൾക്കൊള്ളാനുള്ള സൗകര്യത്തിന് അടുത്തടുത്ത്, കാരണം സുജൂദൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് അകലത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, പരമാവധി അടുത്തടുത്ത് നിന്നിട്ടൊക്കെയാണ് 2-3 നിലയുള്ള പള്ളിയിൽ ആളുകൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. പാവപ്പെട്ടവന്റെ മയ്യത്താണെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടാകും. അത് മുതലാളിമാരെ മാത്രം മയ്യത്തിന്റെ പ്രത്യേകതയല്ല, ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കുള്ള ബാധ്യതയാണ്. ആളെ വലുപ്പം നോക്കിയിട്ടല്ല മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടത്. അത് മുസ്ലിമാണ്, അതെന്റെ സഹോദരനാണ്, അള്ളാഹു എന്നോട് നാളെ ഇതിനെക്കുറിച്ച് ചോദിക്കും എന്നുള്ള ബോധം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ മയ്യത്ത് കാണാനുള്ള മത്സരമൊക്കെ മാറ്റിവെച്ചിട്ട്, ചിലപ്പം മഹ്റമൊന്നും അല്ലാത്ത ആളാണെങ്കിൽ, അന്യരായ വ്യക്തിയാണെങ്കിൽ, പെണ്ണാണ് എങ്കിൽ, അവരെയൊന്നും പോയി കാണാൻ തന്നെ നമുക്ക് പറ്റൂല. എന്നാലും അതിന് നമ്മൾക്ക് വലിയ വാശിയും മത്സരമൊക്കെ ഉണ്ടാകും. ചില ആൾക്കാർ വീട്ടിൽ വന്നപ്പോ നേരം വൈകിട്ടുണ്ടാകും, അപ്പൊ മയ്യത്ത് പള്ളിയിലെത്തിയും, അപ്പൊ പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് വന്ന പെണ്ണുങ്ങളൊക്കെ ഓടിച്ച് പള്ളിക്ക് വിടുകയാണ്. പള്ളി പോയിക്കോളി, മയ്യത്ത് ഇപ്പൊ അവിടെ എത്തിയിട്ടുള്ളു, കബറിക്ക് ഇറക്കി വെച്ചിട്ടില്ല. കബറിലേക്ക് ഇറക്കി വെക്കാൻ നേരത്തും തലയിൽ കെട്ടഴിച്ചിട്ട് മയ്യത്ത് കണ്ടുപോകുന്ന ആൾക്കാരുണ്ട്.
ആരാണ് ഇതിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്? ഈ കാഴ്ച കൊണ്ട് എന്താണ് കാര്യമുള്ളത്? നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളില്ലേ, അതല്ലേ നമ്മൾ പ്രാധാന്യപൂർവ്വം ചെയ്യേണ്ടത്? അപ്പൊ അതുകൊണ്ട് കാണാൻ സ്വാലിഹീങ്ങളുടെ മയ്യത്താണ് എങ്കിൽ അതിന് പുണ്യമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ മയ്യത്തൊരു പ്രദർശന വസ്തുവാണ്, എല്ലാവരും വന്നിട്ട് അത് കണ്ടുപോകണം, അങ്ങനെ ഒരു പുണ്യം ഇസ്ലാമിലില്ല. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നീട് ക്ഷണം സ്വീകരിക്കുക. നിങ്ങളൊരാൾ വിളിച്ചു എന്നാൽ നിങ്ങൾ ക്ഷണം സ്വീകരിക്കണം. ആ ക്ഷണം ക്ഷണിക്കുന്ന ആള് നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിലെ കല്യാണത്തിന്റെ അല്ലെ മറ്റു ഫംഗ്ഷന് ക്ഷണിക്കുന്നത്. ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ബാധ്യതയാണ്. അതിപ്പോ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ കാര്യം, ഒരു മനുഷ്യൻ തുമ്മിയ സമയത്ത് അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാ എന്ന് തിരിച്ചു പറഞ്ഞ് അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കൽ, അതും മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ബാധ്യതയാണ്. ഈ തസ്മീത്തുൽ ആതിസിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹുവിന്റെ റസൂല് മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ബാധ്യത വിശദീകരിക്കുമ്പോ നമ്മൾക്ക് അത്ര വലിയ സംഗതിയായി തോന്നാത്ത ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ട് നമ്മളോട് പറയാണ് ഇതുങ്ങളെ ബാധ്യതയാണ്, ഇവിടെയൊന്നും നിങ്ങൾ ശ്രദ്ധക്കുറവ് കൊണ്ട് വിട്ടുപോകരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തുമ്മ എന്ന് പറഞ്ഞാല് ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന വലിയൊരു പ്രകമ്പനമാണ്. ഒരു പക്ഷേ ആ തുമ്മലോട് കൂടെ ഈ മനുഷ്യൻ തീർന്നു പോവാനും സാധ്യതയുണ്ട്. ആ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ നന്ദിയാണ് പറയുന്നത് അൽഹംദുലില്ലാഹ്. സ്തുതി മുഴുവനും നിനക്കാണ്. അങ്ങനെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴും അള്ളാഹുവിനെ മറക്കാത്ത ഒരു മൂമിൻ ഇയാൾ നല്ല ആളാണ്. ഇർഹമുക്കല്ലാഹ്, അള്ളാഹുങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അതിന്റെ ആശയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ബാധ്യതകളൊക്കെ നിറവേറ്റി നല്ല മുസ്ലിമായി ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഈ അഞ്ച് ബാധ്യതകൾ നമ്മൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രധാനമാണ്. അത് നിർവഹിക്കാൻ ഒരു മടിയും നമ്മൾ കാണിക്കാൻ പാടില്ല. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമുണ്ട്, അസ്രിഉ ബിൽ ജിനാസ, മയ്യത്തിനെ നിങ്ങൾ വെച്ച് വൈകിപ്പിക്കരുത്. മയ്യത്ത് അടക്കം ചെയ്യൽ സംസ്കരണം നിങ്ങൾ വേഗത്തിലാക്കണം. ഫഇൻ തകു സ്വാലിഹതൻ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി, മയ്യത്ത് നല്ല ഒരാളാണെങ്കിൽ, സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അയാളോട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേഗം ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അയാൾക്ക് സ്വർഗം നിങ്ങൾ വൈകിപ്പിക്കരുതേ. ഇനി ആ മനുഷ്യൻ എങ്ങാനും മോശപ്പെട്ട ആളാണ് എങ്കിൽ അയാൾ മറ്റൊരു വിധത്തിലുള്ള ആളാണ്, സ്വാലിഹായ മനുഷ്യനല്ല. എന്നാൽ അയാളെ ചുമലിലേറ്റി നിൽക്കുന്നതിൽ ഒരു കാര്യവുമില്ല, അത് ഷർറാണ്. വേഗം ഇറക്കി വെക്കാൻ നോക്കണം. ഏതായാലും നിങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചാൽ വേഗം സംസ്കരണത്തിന് വേണ്ടി ശ്രദ്ധിക്കണം. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കുമുള്ളൊരു സംശയമാണ്, ഏതൊരാൾ മരിച്ചാലും വേഗം സംസ്കരിക്കണം എന്നല്ലേ മസ്അല? അപ്പൊ പിന്നെ എന്തേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കരണം വൈകിയത്? സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം വിമർശകരും യുക്തിവാദികളുമൊക്കെ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ സംസ്കരണം രണ്ട് ദിവസം വൈകിപ്പോയി? തിങ്കളാഴ്ച ഉച്ചയുടെ മുമ്പ് ലുഹാ നേരത്താണ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നത്. ആ തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ അടക്കം ചെയ്തിട്ടില്ല. തിങ്കളാഴ്ച പകൽ കഴിഞ്ഞു, രാത്രി കഴിഞ്ഞു, ചൊവ്വാഴ്ചത്തെ പകലും കഴിഞ്ഞു, ചൊവ്വാഴ്ച രാത്രിയാണ്, അഥവാ ലൈലത്തുൽ അർബിയാ എന്നാണ് ഹദീസിൽ കാണുക, അഥവാ ബുധനാഴ്ച രാവ് അഥവാ ചൊവ്വാഴ്ച രാത്രി. നമ്മളിപ്പോ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴാ? വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച മഗ്രിബിന്റെ ശേഷമുള്ള സമയമാണല്ലോ വെള്ളിയാഴ്ച രാവ്. അപ്പോ ബുധനാഴ്ച രാവിൽ അഥവാ ചൊവ്വാഴ്ച മഗ്രിബിന്റെ ശേഷമുള്ള സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കബറടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏത് മയ്യത്തും വേഗത്തിൽ കബറടക്കണമെന്നാണല്ലോ. പക്ഷേ റസൂലുള്ളാഹിന്റെ മയ്യത്ത് എന്തേ വേഗത്തിൽ കബറടക്കാഞ്ഞത്?
അതിന് പല കാരണങ്ങളുണ്ട്, അത് വിശദീകരിക്കാം. ഇവിടെ ഇസ്ലാം വിമർശകർ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിമായ സഹോദരൻ തന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അത്തരം ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടു. ആ മനുഷ്യൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരിച്ചു കിടന്നപ്പോ തന്നെ, വഫാത്തായി കബറടക്കുന്നതിന്റെ മുമ്പ് തന്നെ, മുസ്ലിമീങ്ങളായ ആളുകൾ സുന്നി ഷിയ എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാം അതിന്റെ പേരിൽ ഭിന്നിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരാള് പറഞ്ഞു. അയാള് ചരിത്രം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായ ഉടനെ സുന്നി ഷിയ എന്ന് പറഞ്ഞിട്ടൊരു തർക്കമേ വന്നിട്ടില്ല. അങ്ങനെ തർക്കമല്ല, ഷിയ എന്നുള്ള ഒരു വിഭാഗം ആളുകൾ, അങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമുണ്ട് ലോകതലത്തിൽ. മുസ്ലിമീങ്ങൾ രണ്ട് തരത്തിലാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സുന്നിയുണ്ട്, സുന്നി അല്ലാത്തവരുണ്ട്. പക്ഷേ ഈ സുന്നി അല്ലാത്ത ആൾക്കാർ മുഴുവനും ലോകതലത്തിൽ മുസ്ലിമീങ്ങളെ രണ്ടായി പാർട്ടീഷൻ ചെയ്യുമ്പോ ഒന്നുകിൽ അവർ സുന്നി അല്ലെങ്കിൽ ഷിയ, ഷിയ മുസ്ലിം, സുന്നി മുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഷിയ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർ 12 വിഭാഗമുണ്ട്. അങ്ങോട്ടൊന്നും ഇപ്പൊ നമ്മൾ ചർച്ച കൊണ്ടുപോകണില്ല. ഈ ഷിയത്ത്, ശരിക്ക് ഷിയത്ത് എന്നാണ് അറബി, അതിങ്ങനെ ഇംഗ്ലീഷ് വൽക്കരിച്ചപ്പോ ഷിയ എന്നായി പോയതാണ്. നമ്മളൊക്കെ പറയുന്നത് അങ്ങനെയാണ്, ഷിയത്ത് എന്നാണ് ശരിക്കും അറബിയിൽ അതിന്റെ ഉച്ചാരണം വരേണ്ടത്. അതെന്തേലും ആവട്ടെ, ഈ ഷിയ വിഭാഗം ലോകത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നത് അലി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടാണ്. ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളാണ് ഷിയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാക്കിന്റെ അർത്ഥം ഗ്രൂപ്പ് എന്നാണ്. വിഭാഗം ഷിയത്തു അലി, ഞങ്ങൾ അലിയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ മുതൽക്കാണ് ഇങ്ങനെ ഒരു തർക്കം തന്നെ വരുന്നത്. അതിന്റെ ചെറിയ ചെറിയ പക്ഷെ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം 30 കൊല്ലം ഖിലാഫത്ത്, പ്രധാനപ്പെട്ട 4 ഖലീഫമാര് ഭരണം നടത്തിയിട്ടുണ്ട്. അന്നൊന്നും സുന്നി ഷിയ എന്ന് പറഞ്ഞിട്ട് തർക്കമില്ല. അത് പലരും തെറ്റിദ്ധരിച്ചു പറയുന്നതാണ്. അത് തിരുത്താൻ വേണ്ടി കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തിയത്. മോമിനീങ്ങളെ, റസൂലുള്ളാന്റെ വഫാത്തിന്റെ ശേഷം സഹാബികൾ അധികാര തർക്കത്തിലായിരുന്നു എന്നും ചില ആളുകൾ പറയുന്നുണ്ട്. മോമിനീങ്ങളെ, റസൂലുള്ളാന്റെ വഫാത്തിന്റെ ശേഷം ഒരു അധികാര തർക്കവും ഉണ്ടായിട്ടില്ല. അധികാര തർക്കത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? റസൂലുള്ള വഫാത്താകുന്നതിന്റെ 4 ദിവസം മുമ്പ് ആയിഷ ബീവിയോട് പറഞ്ഞു, എവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, വിളിക്കൂ, എനിക്ക് പകരം ഇമാമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറയൂ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണല്ലോ ആയിഷ ബീവി. ആയിഷ ബീവി പറഞ്ഞു, എന്റെ വാപ്പ ഒരു പാവാണ്, വാപ്പൻ ആ പണിയൊന്നും ഏൽപ്പിക്കല്ലേ, വാപ്പക്ക് നിങ്ങൾ ആ മഖാമിൽ നിന്ന്, ആ മെഹ്റാബിൽ നിന്ന് നിസ്കരിക്കാനുള്ള ധൈര്യമൊന്നുമില്ല, അതുകൊണ്ട് ആരെങ്കിലും ഏൽപ്പിച്ചൂടെ. റസൂലുള്ളാഹി തങ്ങൾ ദേശത്തോടെ പറഞ്ഞു, അബൂബക്കർ തന്നെ മതി. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാനില്ലെങ്കിൽ പിന്നെ ആരാണ് ലോകത്തിന്, മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന്. അത് അലി സിദ്ദി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ്. 4 ദിവസം 17 റക്അത്തുകൾക്ക് ഇമാമായി നിന്നുകൊണ്ട് റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അഥവാ ജീവിതകാലത്ത് തന്നെ എനിക്ക് ശേഷം സിദ്ദീഖ് തങ്ങളാണ് എന്ന എല്ലാ വാക്കുകളും സൂചനകളും റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇമാമത്തും എല്ലാം അതിന്റെ ഭാഗമായിരുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഖബറടക്കം വൈകിയത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു 5 കാരണങ്ങൾ ചുരുക്കിയിട്ട് ഞാൻ പറയാം, നമ്മുടെ വിഷയത്തിലേക്ക് പോകാൻ പറ്റും തോന്നണില്ല. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ വേഗത്തിൽ ഖബറടക്കണം എന്നൊരു നിയമത്തിന്റെ ആ മസ്അലയുടെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും. ഇന്ന് വരെ ജീവനോടെ ഇരുന്ന ഒരാളുടെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അനുനിമിഷം ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ നമുക്ക് കാണാം, ചില മയ്യത്തൊക്കെ കൊണ്ടുവരുമ്പോ ആ കഫൻ തുണിയിൽ പുറത്തേക്ക് ചോര വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലരുടെ ഉള്ളിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തേക്ക് പോവാതെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നത് നമുക്ക് ജീവനുള്ളതുകൊണ്ടാണ്. ആ ജീവൻ നഷ്ടപ്പെടുന്നതോടെ പിന്നീട് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളൊന്നും നിയന്ത്രിക്കാൻ പറ്റൂല. ഈ മയ്യത്ത് അനുനിമിഷം ജീർണിച്ച് ജീർണിച്ച് ദുർഗന്ധം പുറത്തേക്ക് വരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ മയ്യത്തിന് അനാവശ്യമായി വെച്ചുകൊണ്ട് ദീർപ്പിക്കാൻ പാടില്ല. പക്ഷേ സാധാരണ മനുഷ്യന്മാരെ പോലെയാണോ അള്ളാഹുവിന്റെ റസൂലിന്റെ മയ്യത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചത് കാണാം, എല്ലാ വെള്ളിയാഴ്ച ദിവസവും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം സ്വലാത്ത് ചെല്ലണം. എല്ലാ വെള്ളിയാഴ്ചയും ഫക്സിറു അലയ്യ മിനസ് സ്വലാത്ത്,
ഇന്നും സ്വലാത്ത് ചെല്ലണം, വെള്ളിയാഴ്ച പ്രത്യേകം നിങ്ങൾ കൂടുതൽ സ്വലാത്ത് ചെല്ലണം. അതിന്റെ കാരണം പറയുന്നു, വൈന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹു ഖബറിൽ വെച്ചും എനിക്ക് കാണിച്ചു തരുമെന്ന്. അപ്പോ ഒരു സഹാബിയുടെ ചോദ്യം, വകൈഫ തുഉറദു സ്വലാത്തുനാ അലൈക വഖദ് അരിംത, നബിയെ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളെ മരണത്തിന്റെ ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കാണിക്കപ്പെടുക? നിങ്ങളെ ശരീരമൊക്കെ അരിംത, ദ്രവിച്ചു പോയിട്ടുണ്ടാകൂലേ? സാധാരണ ഒരാള് ഖബറടക്കിയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് സഹാബി ചോദിച്ചത്. അതിന്റെ മറുപടി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, ഏതൊരു മനുഷ്യന്റെയും ശരീരത്തിന്റെ അവസ്ഥ പോലെയല്ല പ്രവാചകന്മാരുടെ ശരീരത്തിന്റെ അവസ്ഥ. ഇന്നല്ലാഹ ഹറമ അലൽ അർളി, അല്ലാഹു ഭൂമിക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്, അജ്സാദൽ അംബിയാ, പ്രവാചകന്മാരുടെ ശരീരം മണ്ണിൽ വെച്ചാൽ മണ്ണ് അത് ദ്രവിപ്പിക്കൂല, മണ്ണിൽ ആ ബോഡി അലിഞ്ഞു പോകൂല, മണ്ണിന് തിന്നാൻ കഴിയില്ല. ഈ ഒരു പ്രത്യേകത പ്രവാചകന്മാരുടെ ശരീരത്തിനുണ്ട്. അപ്പോ സാധാരണഗതിയിൽ മണ്ണിൽ എന്തെങ്കിലും ഒരു സാധനം ഇട്ടാൽ പെട്ടെന്ന് ദ്രവിച്ചു പോകും, എന്നാൽ മണ്ണിൽ വെച്ചാൽ പോലും ദ്രവിക്കാത്ത ശരീരമാണ് പ്രവാചകന്മാരുടെ ശരീരം. അതുകൊണ്ട് മരണത്തിന്റെ ശേഷം മറ്റുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രവാചകന്മാരുടെ ശരീരത്തിനുണ്ടാകൂല. അതുകൊണ്ട് ഈ മസ്അല പ്രവാചകന്മാരുടെ ശരീരത്തിന് ബാധകവും അല്ല. അപ്പൊ അത് ഇനി വെറുതെ പറയാണോ എന്നുള്ള സംശയത്തിന്റെ ഒരു മറുപടി കൂടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് ദൂരത്തായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്ന് നബി തങ്ങളെ അടുത്ത് കാണാൻ വന്നപ്പോ കുറച്ച് സമയം വൈകിയിട്ടുണ്ട്. നബി തങ്ങളെ ചുംബിച്ച ശേഷം സിദ്ദീഖ് തങ്ങൾ പറയുന്നൊരു വാചകമുണ്ട്, ബി അബി അന്ത വ ഉമ്മി തിബ്ത ഹയ്യൻ വ മൈതൻ യാ റസൂലല്ലാഹ്. നബി തങ്ങളുടെ ശരീരത്തിന് ജന്മനാ സുഗന്ധമുണ്ടായിരുന്നു, ശരീരത്തിന് നല്ലൊരു സുഗന്ധം നബി തങ്ങളെ ശരീരത്തിനുണ്ടായിരുന്നു. പക്ഷേ വഫാത്തിന്റെ ശേഷം സിദ്ദീഖ് തങ്ങൾ ചുംബിച്ചിട്ട് പറയാണ്, ജീവിതകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ആ സുഗന്ധം ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ നബിയേ, തിബ്ത നിങ്ങൾ സുഗന്ധമുള്ളവരാണ്, ഹയ്യൻ വ മൈത, ഹയ്യായിരിക്കും ജീവിച്ചിരിക്കുമ്പോ, വ മൈത വഫാത്തായപ്പോഴും നിങ്ങളെ ശരീരത്തിന് സുഗന്ധാണ്. സാധാരണ മയ്യത്തുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും അളിഞ്ഞു പോവലും ഒന്നും ഒരു പ്രവാചകന്മാരുടെ മയ്യത്തിനുണ്ടാകൂല. അതിന്റെ തെളിവ് കൂടിയാണ് സഹീഹുൽ ബുഖാരിയിലെ 3668 ഹദീസിൽ സംഭവമുണ്ട്. അപ്പോ റസൂലുള്ളാന്റെ വഫാത്ത് വൈകിയതിന്റെ ഒന്നാമത്തെ കാരണമാണ് നമ്മൾ പറഞ്ഞത്. സമയം ചുരുങ്ങിപ്പോയി, ഞാൻ ബാക്കി ഒരു 4 കാരണം കൂടി പെട്ടെന്ന് പറയാം. രണ്ടാമത്, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്നുള്ളത് ഉൾക്കൊള്ളാൻ സഹാബികൾക്ക് സാധിച്ചില്ല. നിങ്ങൾ നോക്കൂ, സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസിൽ തന്നെയുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോ ഉമർ ഇബ്നു ഖത്താബ് ഓടിപ്പാഞ്ഞു വന്നു, ആരടാ പറഞ്ഞത് റസൂലുള്ളാഹി വഫാത്തായി, നബി മരിക്കൂല, വല്ലാഹി മാ മാത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയാണ് സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടില്ല എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് സത്യം ചെയ്തു പറയുന്നത്. വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, മൂസാ നബി തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് തൂരിസീനായിൽ പോയി, 40 ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നില്ലേ എന്നതുപോലെ വഹിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ഒരു ഇടവേള മാത്രമാണ് നബി തങ്ങൾക്ക് ഇപ്പൊ ഉള്ളത്. ആരെങ്കിലും നബി തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവനെ കൊന്നുകളയുമെന്നൊക്കെ ഉമർ ഇബ്നു ഖത്താബ് പറയുന്നുണ്ട്. അഥവാ നബി തങ്ങൾ വഫാത്തായി എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാനും സമയമെടുത്തു. അത് പെട്ടെന്ന് തന്നെ കബറടക്ക കാര്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള താമസങ്ങളിൽ ഒന്നായി കിതാബുകളിൽ എണ്ണിയിട്ടുണ്ട്. റസൂലുള്ള വഫാത്തായി ഈ കാര്യം പിന്നെ സ്ഥിരീകരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? വഫാത്തായ വിവരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരുപാട് ദൂരത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോയതാ, അവിടേക്ക് ആളെ വിട്ടു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടങ്ങി വന്നു, എന്നിട്ട് നബി തങ്ങളെ ചുംബിച്ചു, എന്നിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തിബ്ത ഹയ്യൻ വ മൈത എന്നൊക്കെ പറയുന്നത്. അപ്പോഴൊക്കെ ഉമർ ഇബ്നു ഖത്താബ് ഇവിടെ ഇങ്ങനെ വാശി പിടിച്ച് വാളും ചുഴറ്റി നടക്കാൻ, ആരെങ്കിലും നബി തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു, എന്നിട്ടൊരു കാര്യം പറഞ്ഞു, മൻ കാന യഅബ്ദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫ ഇന്ന മുഹമ്മദൻ ഖദ് മാത്,
ومن كان يعبد الله فان الله حي لا يموت നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അല്ലാഹു ഹയ്യാണ്, അല്ലാഹു മരിക്കൂല. നിങ്ങൾ മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ട്. ഇനി ഖുർആൻ കേട്ടോളൂ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ ആഖാബിക്കും. ഖുർആനാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലും ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത. ആയത്തങ്ങോട്ട് ഓതിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിം ലോകത്തിന്റെ മുന്നിൽ സ്ഥിരീകരിച്ചു കൊടുത്തു. നബി തങ്ങളുടെ വഫാത്ത് സംഭവിക്കൂല എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ, ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ അത് സംഭവിക്കുമെന്ന്? അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചപ്പോൾ പിന്നീട് സഹാബികളുടെ നാവറങ്ങിപ്പോയി. സങ്കടം കൊണ്ട് കണ്ണീര് വാർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവർ സ്തബ്ധരായിപ്പോയി. ആ വാർത്ത കേട്ട് പേടിച്ചു മരിച്ചുപോയ സഹാബികളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് മരിക്കേ എന്നും വിചാരിച്ച് പേടിച്ച് പിന്നെ അവർ കരയാൻ തുടങ്ങി. അഥവാ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് സ്ഥിരീകരിച്ചപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട്. ഇത് സഹാബികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ അപ്പുറത്തുള്ള വലിയ വാർത്തയായിരുന്നു. അതാണ് മറ്റൊരു കാരണം. പിന്നീട് റസൂലുള്ളാഹി തങ്ങളെ എവിടെ കബറടക്കണം എന്നതിന്റെ പേരിൽ അടുത്ത തർക്കം തുടങ്ങി. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു നമുക്ക് മസ്ജിദ് നബവിയിൽ കബറടക്കാം. അപ്പൊ വേറെ ചില ആളുകൾ പറഞ്ഞു അത് പറ്റൂല, മസ്ജിദ് ജന്നത്തുൽ ബഖീയിൽ മുസ്ലിമീങ്ങളെ പൊതു ശ്മശാനത്തിൽ കബറടക്കാം. അപ്പോഴാണ് അവിടെയും സിദ്ദീഖ് തങ്ങൾ ഇടപെടുന്നത്. സിദ്ദീഖ് തങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ട് പിന്നെ 100,000 ശുഗലുകളിൽ ഏർപ്പെടുമ്പോഴാണ് ഓരോ തർക്കങ്ങൾ വരുന്നത്. ആ തർക്കങ്ങളൊക്കെയും ഈ മരണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയെന്നുള്ള തർക്കമാണ്, അല്ലാതെ ആരാണ് അടുത്ത അധികാരി, അടുത്ത ഖലീഫ ആരാന്നുള്ള തർക്കമല്ല. കാരണം കൃത്യമായി ഇവിടെ നിർവഹിക്കാൻ റസൂലുള്ളാഹി ചിലത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം സിദ്ദീഖ് തങ്ങൾക്കറിയാം. സിദ്ദീഖ് തങ്ങൾ അവിടെയും ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ തർക്കിക്കണ്ട. മാ ഖബദല്ലാഹു നബിയൻ ഇല്ലാ ഫിൽ മൗദിഇ ല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീഹി. ഏതൊരു പ്രവാചകനെയും അല്ലാഹു റൂഹ് പിടിക്കുന്നത് ആ പ്രവാചകന്റെ കബറിടം എവിടെയാവണം എന്നാണോ ആ പ്രവാചകൻ ആഗ്രഹിക്കുന്നത്, അവിടെ വെച്ചാണ് അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കുന്നത്. അതുകൊണ്ട് ഇദ്ഫിനൂഹു ഫീ മൗലി ഫിറാശിഹി, ഈ ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചല്ലേ റസൂലുള്ള വഫാത്തായത്, അവിടെ വെച്ച് തന്നെ കബറാവണം എന്ന് നബി തങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു അങ്ങനെ സാധിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് കബറിന്റെ കാര്യത്തിലെ തർക്കവും അവിടെ തീരുമാനമാവുകയാണ്. അപ്പൊ മൂന്ന് കാര്യം. ഒന്ന്, സാധാരണഗതിയിൽ ഒരു മയ്യത്തിനുള്ള പ്രശ്നം റസൂലുള്ളാഹിന്റെ മയ്യത്തിനില്ല, അതുകൊണ്ട് ഈ തർക്കത്തിന് തന്നെ അടിസ്ഥാനമില്ല. പിന്നീട് വൈകാനുള്ള രണ്ടാമത്തെ കാരണം, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിന്റെ സ്ഥിരീകരണം അവർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തു. പിന്നീട് മൂന്നാമത്തെ കാരണം, റസൂലുള്ളാഹിനെ എവിടെ കബറടക്കണം എന്നുള്ളതിന്റെ വിഷയത്തിലും ചെറിയൊരു താമസമെടുത്തു. നാലാമത്തെ ഒരു കാരണമുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വസീയത്തുണ്ടായിരുന്നു, എന്റെ മേലിലുള്ള മയ്യത്ത് നിസ്കാരം നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായി നിർവഹിക്കണം. സാധാരണഗതിയിൽ ഒരാൾ മരിച്ചാൽ എല്ലാവരും കൂടി വന്നിട്ട് ഒറ്റ ജമാഅത്തായിട്ട് അങ്ങോട്ട് നിസ്കരിക്കൂലേ. ചില ആൾക്കാരുടെ മയ്യത്ത് നിസ്കാരത്തിന് കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിലും രണ്ടോ മൂന്നോ ജമാഅത്തായിട്ട് അത് തീർക്കുകയും ചെയ്യും. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരൊറ്റ ജമാഅത്തായിട്ടുള്ള നിസ്കാരമല്ല നടന്നത്. റസൂലുള്ളാഹി തങ്ങളൊരു വസീയത്ത് ചെയ്തിരുന്നു, എന്റെ പേരിൽ മയ്യത്ത് നിസ്കാരം നിങ്ങൾ ഓരോരുത്തരും നിർവഹിക്കണം. റസൂലുള്ള വഫാത്തായി എന്നറിഞ്ഞപ്പോൾ 100,000 ആയിരക്കണക്കിന് സഹാബിമാർ എവിടെയൊക്കെയുണ്ടോ അവർ മുഴുവനും റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരികയാണ്. അങ്ങനെ ഇവർ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ച് തീർക്കണമെങ്കിൽ എത്ര സമയം പിടിക്കും? റസൂലുള്ളാഹിന്റെ വസീയത്തായതുകൊണ്ട് നടപ്പാക്കാതെ നമുക്ക് അങ്ങോട്ട് കബറടക്കാനും പറ്റൂല. അങ്ങനെ ഈ വസീയത്തുള്ളതിന്റെ പേരിൽ ഓരോരുത്തരെയും ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോരുത്തരായിട്ട് നിസ്കരിച്ചു. ഒരു വാതിലിലൂടെ കയറിയിട്ട് ആൾക്കാർ നിസ്കരിക്കും, മറ്റൊരു വാതിലൂടെ പോകും. നിസ്കരിക്കുന്നവരൊന്നും ജമാഅത്തായിട്ടല്ല നിസ്കരിക്കുന്നത്, ഒറ്റക്കൊറ്റക്കാണ് ആളുകൾ നിസ്കരിക്കുന്നത്. ഇങ്ങനെ ഒരു പൂർത്തീകരണത്തിന് നിസ്കാരം തീരാൻ ഒരുപാട് സമയമെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി മുസ്ലിം ലോകത്തിനൊരു നേതാവ് വേണമെന്ന വിഷയത്തിൽ ആർക്കും ഒരു തർക്കമില്ലല്ലോ. മാത്രമല്ല റസൂലുള്ള വഫാത്തായപ്പോ കുറച്ച് കപട വിശ്വാസികൾ രംഗത്തിറങ്ങി.
അതുവരെ റസൂലുള്ളാഹിനെ പേടിച്ച് പതുങ്ങിയിരുന്നവർ മാളത്തിൽ നിന്ന് പുറത്തു ചാടി വേറെ ചില ആളുകൾ നബി തങ്ങൾ മരിച്ചല്ലോ, ഇനി ഞങ്ങൾക്ക് ഇസ്ലാം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മുർത്തദ്ദായി, മതത്തിനെ തന്നെ ഉപേക്ഷിച്ചു. ഇങ്ങനെ മുർത്തദ്ദും മുനാഫിക്കുമൊക്കെ റോട്ടിലിറങ്ങി നടന്നുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കാനുള്ള ഒരു സാഹചര്യം വന്നപ്പോ അവിടെ ഇനി ഒരു നേതാവ് വേണമെന്ന് പെട്ടെന്ന് തീരുമാനമാക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോ ഉടനെ തന്നെ അതാ അൻസാരികൾ ഒരുമിച്ചുകൂടിക്കൊണ്ട് നേതാവിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് അവിടെ എത്തിച്ചേരുന്നു. അവർ പറഞ്ഞു കൊടുക്കുന്നു, റസൂലുള്ളാഹിന്റെ കൂടെ പകരം ഇമാമ നിന്നത് സിദ്ദീഖ് തങ്ങളാണ്, റസൂലുള്ളാഹി തങ്ങൾ ഹിജറ പോകുമ്പോ കൂടെ കൂടിയത് സിദ്ദീഖ് തങ്ങളാണ്, എന്റെ പിൻഗാമി ആരാണെന്ന് മുത്തുനബി തങ്ങൾ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ സിദ്ദീഖ് തങ്ങളാണ് സ്വർഗത്തിൽ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം കിടക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങളാണ് ഖലീഫയാ വേണ്ടത്. അത് പറഞ്ഞപ്പം പിന്നെ ആർക്കും ഒരു തർക്കവുമില്ല. സുന്നി ശിയ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരാളും തർക്കിച്ചിട്ടില്ല. എല്ലാവരും പെട്ടെന്ന് തന്നെ റസൂലു ഉമർ ബിൻ ഖത്താബിന്റെ വാക്ക് അംഗീകരിക്കുന്നു. ആ സിദ്ദീഖ് തങ്ങളെ ബൈഅത്ത് ചെയ്യുന്നു. ഇങ്ങനെ ഈ ബൈഅത്ത് പൂർത്തിയാവാൻ കുറച്ച് സമയമെടുക്കുന്നു. കാരണം നബി തങ്ങൾ ഓരോ നാട്ടിലേക്കും ഗവർണർമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്, അവരൊക്കെ ഇവിടേക്ക് മടങ്ങി വന്നിട്ട് ബൈഅത്ത് ചെയ്യണം, അത് അധികാര കൈമാറ്റമാണ്, പെട്ടെന്ന് നടക്കൂല. ആ കാര്യം കൂടി നടക്കാൻ കുറച്ച് സമയമെടുത്തു. അഥവാ ഈ പറഞ്ഞ വിവിധ കാരണങ്ങളെ കൊണ്ട് റസൂലുള്ളാഹിന്റെ വസൂയത്തൊക്കെയും നടപ്പാക്കാനുള്ളത് കൊണ്ടാണ് ഈ ഒരു വൈകുക എന്ന പ്രശ്നം സംഭവിച്ചത്. എന്നാൽ പോലും ഇത്രയും വലിയൊരു നേതാവ് വഫാത്തായിട്ട് 48 മണിക്കൂർ പോലും വൈകിയിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി എന്നുള്ളത്, ഒരിക്കലും ഒരു മറ്റുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്ന വസീയത്തുണ്ട്, അത് നടപ്പാക്കിയിട്ടേ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ വൈകലുണ്ടായത്. അത് യുക്തിവാദികൾക്കും ഇസ്ലാം വിമർശകർക്കും കയറി നിറങ്ങാനുള്ള ഒരു ന്യായവും അവിടെയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാല്ലാ ഈ രോഗ സന്ദർശനവുമായൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. അടുത്ത ആഴ്ചകളിൽ നമ്മൾക്കത് പറയാം. അള്ളാഹു നമ്മൾ തൗഫീഖ് നൽകുമാറാവട്ടെ.